हरि श्री गणपतये नमः। श्री राम राम श्री राम चंद्र जय। श्री राम 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 श्री राम भद्र जय। श्री राम 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 सीताभिराम जय। श्री राम 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 लोकाभिराम जय। ഒരു ഉത്തമ ജീവിതത്തിന് വേണ്ട എല്ലാ പാഠങ്ങളും രാമായണത്തിലുണ്ട്. പ്രത്യേകിച്ച് ഓരോ മലയാളിയും മലയാള ഭാഷയെ അടുത്തറിയാൻ, മലയാള ഭാഷയുടെ ആ രുചി മനസ്സിലാക്കാനായിട്ട് മലയാളത്തിൻ്റെ എന്താ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുക എന്നതൊരു പണ്ടുകാലത്തെയുള്ള ഒരു ശീലമാണ് മലയാളിയുടെ. മലയാള ഭാഷയെ മനസ്സിലാക്കാൻ ഇത്രയധികം മഹത്തരമായ ഒരു ഗ്രന്ഥം വേറെയില്ല. ഞാനൊക്കെ സംഗീതം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പോലും നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും ഞാൻ ഒരു 10-35 വർഷം മുമ്പ് കയ്യിലെടുത്ത, അവിചാരിതമായിട്ട് കയ്യിലെടുത്ത ഈ ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യം തന്നെയാണ്. അതിലൂടെ നമ്മൾ പല വർഷങ്ങളിലായിട്ട് ഇന്നിങ്ങനെ അതിലെ വാക്കുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം ഓരോ വർഷവും ഓരോ തരത്തിലാണ്, ഓരോ ഭാഗങ്ങളിലാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഉടക്കുന്നത്. അത് രാമന് അച്ഛനോടുള്ള സ്നേഹം, അച്ഛൻ പറഞ്ഞ വാക്ക് പാലിക്കുക, അമ്മയോടുള്ള സ്നേഹം, സഹോദരനോടുള്ള സഹോദരന്മാരോടുള്ള അളവറ്റ സ്നേഹം, ആ സഹോദരന്മാർക്ക് രാമൻ എന്ന ചേട്ടനോടുള്ള അളവറ്റ സ്നേഹം, അവർ പ്രായത്തിൽ വ്യത്യാസം വളരെ കുറവാണെങ്കിൽ പോലും രാമൻ എന്ന മുതിർന്ന അവരുടെ ആ ചേട്ടനെ ഈശ്വരതുല്യം സ്നേഹിച്ച സഹോദരന്മാർ, പാതുകം രാമൻ്റെ അവസാനം രാമൻ്റെ പാതുകം കാട്ടിൽ പോകുമ്പം രാമൻ്റെ പാതുകമെടുത്ത് അതെങ്കിലും നമുക്ക് ഇവിടെ രാജ്യത്ത് അതിൻ്റെ ഭരണം പാതുകമായിരിക്കും നടത്തുന്നത് എന്ന് പറഞ്ഞ് ആ ചേട്ടനോടുള്ള ആദരവ്. കാരണം എനിക്ക് ഈ ഇതൊന്നും വേണ്ട, ഈ രാജ്യപദവിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉള്ള സഹോദരൻ, ഒരു സഹോദരൻ ലക്ഷ്മണൻ കൂടെ തന്നെ യാത്രയാകുന്നു വനത്തിലേക്ക്. അപ്പോൾ ഒരു 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 മാനുഷിക തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ പോലും ആ ഗുണങ്ങൾ നമ്മളെല്ലാവരും പകർത്തേണ്ട ഒരു ഗുണങ്ങളാണ്. അതുപോലെ സീതാദേവിയുടെ ഭർത്താവിനോടുള്ള ആ സ്നേഹം, പരിചരണം, ശ്രീരാമ ഭക്തനായ ഹനുമൻ ദാസനായിട്ട് പിന്നെ രാമനോടൊപ്പം രാമനെ കണ്ട മാത്രമേ തന്നെ എത്രയോ യുഗത്തിലെ യുഗാന്തരങ്ങളിലുള്ള ആ ഒരു ബന്ധം പോലെ കൂടെ രാമകാര്യത്തിനായിട്ടിറങ്ങി യുദ്ധത്തിനുമൊക്കെ അവരെ തോളിലെടുത്തുകൊണ്ട്, രണ്ടുപേരെയും ലക്ഷ്മണൻ രാമലക്ഷ്മണന്മാരെ തോളിലെടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ചിത്രവും ഒക്കെ നമുക്ക് ഈ ഒരു കാലത്ത് സങ്കല്പിക്കാൻ പറ്റാതാണ്. പക്ഷേ ആ മൂല്യങ്ങളെല്ലാം നമുക്ക് കുറേയെങ്കിലും നമുക്ക് എന്താ പറയുക, അനുകരണീയമായ മൂല്യങ്ങളാണ് നമുക്ക് ഈ രാമായണം നൽകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇത് ചൊല്ലുക എന്നുള്ളതൊരു ഒരു ഹരമാണ്. പ്രത്യേകിച്ച് സുന്ദരകാന്ഡം, സുന്ദരകാന്ഡത്തിന് തൊട്ട് മുമ്പ് ഉള്ള കിഷ്കിന്ധ കാന്ഡത്തിൻ്റെ അവസാനത്തിലാണ് ഹനുമാൻ പിന്നെ സീതയെ കാണുവാനായിട്ട് പോകുന്ന ആ ഭാഗം. പക്ഷേ അതിനു മുമ്പ് എല്ലാ വാനരന്മാരോടും ചോദിക്കുന്നുണ്ട് എത്ര 100 യോജന ആണല്ലോ അവിടുത്തെ ലങ്കയിലേക്കുള്ള ദൂരം. അപ്പോൾ അത് ചാടാൻ കഴിവുള്ള വാനരന്മാരാരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും
പറ്റുന്നില്ല. അങ്ങോട്ട് അവസാനം ഒരാൾ അങ്ങോട്ട് ചാടാൻ, പക്ഷെ തിരിച്ച് ചാടാനുള്ള ശക്തിയില്ല. അപ്പോൾ ജാംഭവാൻ പറയുന്നുണ്ട്, എൻ്റെ ആയകാലത്താണ് ഞാൻ പോയിട്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞ് പതുക്കെ ഹനുമാനെ ശ്രദ്ധിക്കുകയാണ്. ഹനുമാൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും അറിയാത്ത പോലെ. അവനവൻ്റെ സ്വത്വം ഒന്നും തിരിച്ച് അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ. അപ്പോൾ ഹനുമാൻ്റെ കയ്യിലാണ് ഈ അങ്കുലീയം കൊടുത്തയച്ചത്, ശ്രീരാമൻ കൊടുത്തത്. സീതയെ കാണുമ്പോൾ ഈ അങ്കുലീയം കൊടുക്കാനായിട്ട് അടയാള വാക്യവും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഹനുമാനാണ്. അപ്പോൾ ഹനുമാനെ ജാംബവാൻ പറയുകയാണ്, നിൻ്റെ കയ്യിലാണ് അത് തന്നത്, അങ്കുലീയവും ഇതൊക്കെ തന്നത്. അപ്പോൾ നീയാണ് അതിന് യോഗ്യൻ. നീ പണ്ട് കുട്ടിക്കാലത്ത് 500 യോജന സൂര്യനെ വിഴുങ്ങാനായിട്ട് ചാടിയവനാണ്, അത്തരം വീരശൂരനാണ് നീ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉണർത്താനായിട്ട് ഈ ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ ഈ തിരിച്ചറിവ് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി നൽകുന്നത് നമ്മൾ തിരിച്ചറിയാവുന്നതാണ് നമ്മുടെ ധർമ്മം. അപ്പം അതിന് നമുക്കൊരു ശുദ്ധി വേണം, മനസ്സിൻ്റെ ഒരു ശുദ്ധി വേണം, മനസ്സിന് നന്മ വേണം. അതിന് രാമായണ പാരായണം തീർച്ചയായിട്ടും ഉതകും. പണ്ടുകാലങ്ങളിൽ സുന്ദരകാന്ഡം മാത്രമായിട്ടെങ്കിലും എല്ലാ വീടുകളിലും നിത്യേന പാരായണം ചെയ്തിരുന്നു. സുന്ദരകാന്ഡത്തിൻ്റെ ആ ഒരു ഒരു എന്താ പറയണ്ട ഒരു ചടുലമായ പദങ്ങൾ, അത് നമ്മൾ ആ ഒരു താളം മറ്റൊരിടത്തും കണ്ടിട്ടില്ല. മലയാളത്തിൽ വളരെ ഗംഭീരമായ വാക്കുകളിൽ അത്തരം പദാവലി കോർത്തിണക്കി ഉണ്ടാക്കുക എന്ന് പറയുന്നതിലൊരു വളരെ കഠിനതരമായ ഒരു കാര്യമാണ് മറ്റു പലർക്കും. പക്ഷേ എഴുത്തച്ഛൻ അത് അനായാസമായി ചെയ്തു എന്ന് വേണം കരുതാൻ. അതിന് തീർച്ചയായിട്ടും ഈശ്വര ഒരു അനുഗ്രഹവും ഉണ്ടായിരുന്നു എന്ന് തന്നെ ആണ് നമ്മളെല്ലാവരും കരുതുന്നത്. നമ്മളൊക്കെ കലാകാരന്മാരായാലും ഏതൊരു കലാകാരനായാലും ഏതൊരു ഫീൽഡിലുള്ള കലാകാരനായാലും നമുക്കെല്ലാം അറിയാവുന്നത് ഈ ഗുരുത്വവും, നമുക്കെല്ലാം പ്രത്യക്ഷത്തിലുള്ളത് ഗുരുത്വവും ഈശ്വര അനുഗ്രഹവും തന്നെയാണ്. അതിനെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. അത് എന്തുമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുസ്യൂതം അല്ലെങ്കിൽ അനുനിമിഷം നമ്മളിലുണ്ടാക്കുന്ന പോകെ പോകെ ആ ഒരു സാധനയിലൂടെ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത് ക്രമേണ നമ്മളെ ഒരു ജീവിതത്തിൽ പടിപടിയായി നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യം. ആ സാധന അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ രാമായണത്തെ തിരിച്ചറിയുക, രാമായണത്തെ അറിയുക എന്നത്. അത് എല്ലാവരും കുട്ടിക്കാലം തന്നെ തൊട്ട് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അതൊന്നു മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ മലയാള ഭാഷയെ മനസ്സിലാക്കാൻ, പുരാണങ്ങളുടെ ആ ഒരു ഘടന മനസ്സിലാക്കാനായിട്ട്. കാരണം ഇതിനകത്ത് വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, മറ്റ് പുരാണങ്ങളെപ്പോലെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കഥാപാത്രങ്ങൾ, അത്ര ചെറിയ കുറച്ച് കഥാപാത്രങ്ങളെ ഉണ്ട് എങ്കിൽ പോലും മറ്റുള്ള ഇപ്പോൾ മഹാഭാരതത്തിലെ പോലെയൊക്കെ ഉള്ള നമുക്ക് ഉള്ള ആ ഒരു എന്താ പറയണ്ട ഒരു കോംപ്ലിക്കേഷൻ ഇതിനകത്തില്ല. അതിനകത്ത് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട് അവിടുത്തെ കഥാപാത്രങ്ങളെയൊക്കെ തന്നെ. പക്ഷേ രാമായണത്തിലെ വളരെ വളരെ ചുരുങ്ങിയ ഇതാണ്, വളരെ ഒരു ഷെയർഡ് മിത്താണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന കഥയാണ്. അപ്പോൾ ആ രാമായണത്തിലെ ആ വാൽമീകി യുടെ ആ ആശ്രമത്തിലെ പ്രവേശവും അതുപോലെ അത്രിയാശ്രമ പ്രവേശം, അങ്ങനെ പല ശബരിയുടെ കാണാൻ പോകുന്നതുമൊക്കെ ഇതൊക്കെ വളരെ വളരെ അവരുടെയൊക്കെ സ്തുതികൾ, പ്രത്യേകിച്ച് രാമൻ ജനിച്ച് വീഴുമ്പോഴുള്ള രാമന് ഉള്ള അമ്മയുടെ സ്തുതി, കൗസല്യ സ്തുതി തൊട്ട് കുറേയധികം സ്തുതികൾ അധ്യാത്മരാമായണത്തിൽ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ തന്നെ നമുക്ക് ഈ രാമൻ്റെ പര്യായങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കി ആ ഒരു സ്തുതിയിലൂടെ നമുക്ക് ചില എന്താ പറയേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉണർവ്, അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. അതുണ്ടാക്കുന്ന, അത് ചൊല്ലുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉണർവും ഒരു എന്താ പറയേണ്ട ഒരു
നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്വത്വത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയും ഒക്കെ നമുക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതും വർണ്ണനാതീതമാണ്. അപ്പോൾ ഇത് കുറേ നാൾ തുടർന്ന് പോകുമ്പോൾ ഇതൊരു സാധനയാണ്. ആ സാധന തുടർന്ന് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ ഇത് വായിക്കാത്ത കുട്ടികൾ മുതിർന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടക്കമായി എടുത്ത് എല്ലാ ദിവസവും വളരെ കുറച്ചൊരു പോർഷൻ വായിച്ച് മലയാള ഭാഷയെ മറ്റൊന്നും നോക്കണ്ട, മലയാള ഭാഷ നമ്മൾ മലയാളികളായി ജനിച്ച മലയാള ഭാഷയെ നമ്മൾ അറിയണം. കുറച്ച് കുറച്ച് അറിഞ്ഞാൽ പോരാ, നമുക്ക് വളരെ ഗാംഭീര്യത്തോടുകൂടി ഈ മലയാളത്തെ മലയാള ഭാഷയെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അതിനേറ്റവും നല്ല ഒരു ഉത്തമ ഗ്രന്ഥം തന്നെയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം. എഴുത്തച്ഛൻ്റെ മറ്റ് കൃതികളുമുണ്ട് എങ്കിലും അധ്യാത്മ രാമായണത്തിലോളം ഒരു ഒരു ജനസമ്മതി, കാരണം എല്ലാം ജനസമ്മതി ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്, ചുമ്മാ ഉണ്ടാകുന്നതല്ല. ഈ അധ്യാത്മ രാമായണത്തിൽ പ്രത്യേകത ഉള്ളത് ഇതിനകത്തെ ഈ രണ്ട് വരികളിലും രാമ എന്ന ശബ്ദം എന്ന നാമം എന്ന മന്ത്രം അത് മാ എന്നും രാ എന്നും അല്ലെങ്കിൽ രാ എന്നും മാ എന്നൊക്കെ അവിടെ എവിടെ ഇങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞ് ഈ രണ്ട് വരികളിലും ഉടനീളം രാമായണം മുഴുവൻ കിടപ്പുണ്ട്. അപ്പം അത് ഒരു മഹാന്മാരുടെ രചനയിൽ സംഭവിക്കുന്ന അവരറിയാതെ സംഭവിക്കുന്ന ഈശ്വര നിശ്ചയമാണ് ഈ ഈ മന്ത്രത്തെ ഗോപ്യമായിട്ട് അതിനകത്ത് ആ മന്ത്ര ശബ്ദങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അത് ഉൾപ്പെട്ടു പോയതാണ്, മനഃപൂർവ്വം എഴുത്തച്ഛൻ ശ്രമിച്ചതോ ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല. ഇത് ഈശ്വര നിശ്ചയമാണ്, ഈ ഒരു ദിവ്യമായ കൃതി. അങ്ങനെയാണെങ്കിൽ ദിവ്യത്വം അതും കൂടെ ചേർന്നാണ് ഇതിന് ദിവ്യത്വം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അത് നമ്മളറിയാതെ, നമ്മൾ രാമശബ്ദം നമ്മൾ അറിയാതെ ഈ കഥയിലൂടെ നമ്മൾ അനുനിമിഷം ഇത് വായിക്കുന്ന എല്ലാ വരികളിലും ഇരുണ്ട് വരികളിലുള്ളതുകൊണ്ട് അത് അനുസ്യൂതം ആ രാമ ജപം നടക്കുമെന്നുള്ളതാണ് മറ്റൊരു മഹത്വം. ഇത് ഈ സമയത്ത് കർക്കിടകമാസം നമുക്കെല്ലാം ഈ ശരീരത്തിൽ ക്ഷീണമുള്ള ഒരു ഒരു അവസ്ഥ ഉള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ സാധാരണ കർക്കിടക കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ കർക്കിടകത്തിൽ ചികിത്സ നടത്തുക എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ശരീരത്തിന് എപ്പോഴും ഒരു ഒരു ക്ഷീണമുള്ള സമയത്ത് നമ്മൾ നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ രാമശബ്ദത്തിലൂടെ രാമൻ്റെ കഥയിലൂടെ നമ്മൾ ഉണർത്തുകയാണ് ഈ ഒരു ഒരു മാസക്കാലം. അതുതന്നെയാണ്, കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉണർത്തുന്ന ഈ രാമശബ്ദം രാമകഥ നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങട്ടെ ഈ കർക്കിടക മാസത്തിലും. മാത്രമല്ല എല്ലാ ദിവസത്തും ഈ രാമായണ ശീലുകൾ കുറച്ചെങ്കിലും കുട്ടികൾ വായിച്ച് ശീലിച്ചാൽ അതിൽ പരം മറ്റൊരു സംസ്കാരം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനില്ല. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. സകല ശുക്കുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു രാമ 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 പാഹിമാം രാമ 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 പാഹിമാം രാമ രാമ പാഹിമാം രാമ രാമ പാഹിമാം. കാഴ്ച എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് ഈ രാമായണ കാഴ്ചകളും രാമായണ വിശേഷങ്ങളും എത്തുകയാണ്. അതിനൊരു തുടക്കം കുറിക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. കാഴ്ചയിലൂടെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.